ചേട്ടൻ പറഞ്ഞു നല്ല മാർക്കറ്റാണുള്ളത്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് കാസർഗോഡല്ല കേട്ടോ. അപ്പൊ കാസർഗോഡ് മുല്ലകള് ഉള്ള ഒരു ഫാമിലാണ് വേണമെങ്കിൽ പറയാം. ശരിക്കും കൂടെ നോക്കിയേ, ഒരു മുല്ലത്തോട്ടം തന്നെയാണ് ഈ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ മുല്ലക്കൃഷി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെയെങ്കിലും ഉണ്ടോ ചേട്ടാ? ശരിക്കും മുല്ലക്കൃഷി എവിടെയെങ്കിലും അറിയുന്നതായിട്ടാണ് കേട്ടോ. കുറവാണ് കാസർഗോഡ്, കുറവാണ് കേരളത്തിൽ മറ്റെവിടെയുണ്ടോ? കണ്ണൂര് മറ്റേ കർണാടകയിലേ ഉള്ളൂ അല്ലേ. അപ്പൊ കൂടുതലായിട്ട് കേട്ടിട്ടൊന്നുമില്ല. അപ്പോ ഇത് സാധാരണ മുല്ലല്ല കേട്ടാ. ഒന്നും കൂടെ അടുപ്പിച്ച് കാണിച്ചു കൊടുക്കാം. ഇവിടെ നോക്കി, ശരിക്കും നമ്മൾ നോക്കുമ്പോ പച്ചമുളക് പോലെ തോന്നും നമുക്ക്. പക്ഷെ ഇത് സാധാരണ മുല്ലല്ല, അരിമുല്ല. ഇതിനെന്താ പറയുക, അരിമുല്ല. വേറൊരു പേരും കൂടി പറയല്ലോ, ഉടുപ്പിമുല്ല. ഉടുപ്പിമുല്ല, ഉടുപ്പിമുല്ല എന്ന് പറയുന്ന ആ ഒരു മുല്ലാണ് കേട്ടോ. അപ്പോൾ ശങ്കരയിനാണ്. ആ അപ്പോൾ ഇദ്ദേഹം ഇത് ശരിക്കും മാർക്ക് ഇത് ഇതിൻ്റെ കൃഷിയുള്ള കൂടുതൽ. അതെ, എവിടെ? ശങ്കരപുരം. ശങ്കരപുരം അതെ അല്ലേ. ചേട്ടനോട് എന്നോട് കൂടെ വന്നപ്പോൾ പറഞ്ഞു ഇതിന് ഇത് അങ്ങനെയെങ്കിലും ഒന്നും കിട്ടില്ല. ശരിക്കും ഇതിന് ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ എന്ത്? ചേട്ടൻ എന്നോട് പറഞ്ഞു സ്വർണം കഴിഞ്ഞാൽ പിന്നെ സ്വർണം വെള്ളി ആ പിന്നെ ഈ മുല്ലയാണോ? അതാ പറയുന്നത്. അതായത് മൂന്നാം സ്ഥാനം, ലോകത്തിൽ മൂന്നാം സ്ഥാനം ഈ ഒരു ഈ ഒരു മുല്ലക്കാന്ന് പറയുന്നത്. ഡെയിലി മാർക്കറ്റാണ്, ഡെയിലി മാർക്കറ്റാണ്. സത്യം പറഞ്ഞാൽ പച്ചപ്പിന് നിൽക്കണതാണ്, പക്ഷേ പൂക്കൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു പൂക്കൾ കാണാനില്ലോ എന്ന്. പക്ഷേ ചെറിയ ചെറിയ മുട്ടുകളാണ് കേട്ടോ, നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലേ. അതായത് പൂക്കൾ വൈകിട്ടും ആ മറ്റേ മുല്ലയുടെ മാതിരി കുറേ ഇങ്ങനെ കാണില്ല, പക്ഷേ ചെറിയ ചെറിയ മുട്ടുകളായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സാധാരണ മുല്ല എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മുല്ല ഇതെന്ത് മുല്ലേ? കുടമുല്ല. ഇത് കുടമുല്ല, നമ്മളെ പാട്ടിലേക്ക് ഇട്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു കുടമുല്ലയാണ് ഈ കാണുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ അരിമുല്ല, അതല്ലെങ്കിൽ ഉടുപ്പി മുല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞു ശങ്കരമുല്ല. ശരിക്ക് ഇതിനെന്ത് വില ഉണ്ട്? ഇത് കിലോ കണക്ക്, ഇത് ചേട്ടൻ പറഞ്ഞു ഇത് കിലോ കണക്കിന് വിൽക്കുക. കിലോ കണക്ക് ഇത്, ഇതൊരു കിലോ എത്ര ഉണ്ട്? അതിന് കൂടി ഡിമാൻഡ് വന്നെങ്കിൽ 2500. 2500 രൂപ ഇതിനാണെങ്കിലോ? ഒരു ചെണ്ടിന് 1000 രൂപയിലും വരും. ഒരു ചെണ്ടിന്, ഒരു മീറ്ററിന്. ഇത് കെട്ടുന്നത് ചേച്ചിയാണ്. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ടട്ടോ, ഇതിന് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മണമാണ് ശരിക്കും. ആ വിരിഞ്ഞ ഇനിയും നല്ല മണവും വരും, അതുപോലെ തന്നെ നല്ല ഭംഗിയും വരുന്നുള്ളതാണ്. ശരിക്കും ഇതിന്റെ ചെറിയ കൊമ്പ് ഇങ്ങനെ കുഴിച്ചിടുമായിരുന്നോ? തൈ കൊണ്ടുവന്നാണോ വാങ്ങിച്ചാണോ? ഉടുപ്പിന്ന് കൊണ്ടുവന്നാണ്. അതെ, ഇത് ശരിക്കും എത്ര മാസം കൊണ്ട്? ആറ് മാസം കൊണ്ട് ഞാൻ പറിക്കാൻ തുടങ്ങി. പറഞ്ഞത് അതെ, ഞാൻ 6 മാസം കൊണ്ട് വരാൻ തുടങ്ങി. ചേട്ടന്റെ പേര് അശോകൻ. അശോകൻ എന്നാണ്. അവിടെ ചേച്ചി ചേച്ചിയോടെ ചോദിച്ചോക്ക, ഇതൊന്ന് പിടിക്കോ. അപ്പൊ ഇത് ശരിക്ക് എത്ര സെന്റിലാണ് ഇത്? ശരിക്ക് 25 സെന്റ്. വേറൊരു കാര്യം പറഞ്ഞു കേട്ടാ, 30 സെന്റിൽ വീട്, അതിൽ 25 സെന്റിലാണ് ഈ ഒരു കൃഷി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എത്ര വർഷമായി ചേട്ടാ ഇത്? 22 വർഷമായി. അതാണ് നേരത്തെ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരുന്നത്. അതായത് 22 വർഷമായി ഇത് ഈ ഒരു മുല്ല കൃഷി തുടങ്ങിയിട്ട്. ഫസ്റ്റ് വരുമ്പോ ചെറിയ കമ്പായിരുന്നു. ഇത് ഇതേ നിലയിൽ നിൽക്കുന്നുണ്ട്. 25 വർഷമായിട്ട് ഇങ്ങനെ തന്നെ വലുതാണോ ചെയ്താവില്ല. നമ്മളെന്നും ഇത് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതല്ലേ, ശരിക്കും ഒരു ദിവസം ഒരു അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൃഷിയാണോ? ഇതിൽ തന്നെയാണ്. 21 വർഷമായിട്ട് പിടിക്കുന്നുണ്ട്. ഇത് എവിടെ കൊടുക്കതൊക്കെ? കല്യാണ പാർട്ടി ഡയറക്റ്റ് ഇവിടെ വന്ന് കൊണ്ടുപോകും. ഈ മുല്ല അധികം കിട്ടാല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ തെരഞ്ഞു വരുന്നുണ്ട് എന്നാ പറഞ്ഞു. കല്യാണ പാർട്ടികൾ എല്ലാവരും പിന്നെ ചെയ്തിട്ട് ആരാ വരുന്നത്? പൂജ ഒക്കെ ഇതാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നല്ല മാർക്കറ്റാണ് അല്ലേ. അപ്പോ ശരിക്ക് ഇത് കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് കെട്ടുന്നത് ചേച്ചിയാണ്. ചേച്ചി അവിടെ ഇങ്ങനെ പറഞ്ഞ കെട്ടിങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അതൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ ചേച്ചി ഇവിടെ ഈ എടുത്ത് നിൽക്കുമ്പോൾ തന്നെ മുല്ലപ്പൂവിന്റെ ആ ഒരു മണം ശരിക്കിങ്ങനെ എന്താ പറയാ, ശിരസിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട് പറയില്ല. അതുപോലെ അത്രയും നല്ല മണത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതാണ് ഇങ്ങനെയാണ് കെട്ടുന്നത് അല്ലേ. അതായത് ചേട്ടൻ ഇതാ ഇങ്ങനെ പൊട്ടിക്കുന്നു, ചെറിയതായിരിക്കാം. ഇതെന്താ എപ്പോഴും വിരിയാ? നീ ഇതിപ്പോ 7 മണിയാകുമ്പോൾ വിരിയും. ഇപ്പൊ സമയം 5 മണിയാണ്, 2 മണിക്കൂറിൽ വിരിയും അല്ലേ. അങ്ങനെ വിരിഞ്ഞ് വീണായിട്ട് മുന്നേ ഇതിങ്ങനെ കിട്ടുമോ? വിരിഞ്ഞിട്ടേ മുന്നേ കിട്ടും. ഇതേ മാതിരി കിട്ടും 10 ദിവസം ഇതേ മാതിരി നിൽക്കുമോ? അത് ശരി. അതെ, ഇങ്ങനെ വായലയില് വെച്ച് പേപ്പറില് വാഴയുടെ ഇലയിൽ വെച്ച് പേപ്പറിൽ വന്നു. നല്ല മണമാണ് കേട്ടോ ശരിക്കും. അതാണ് ചേട്ടൻ പറഞ്ഞു തരുന്നത് നല്ല മാർക്കറ്റാണുള്ളത്. ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് വിരിയോ? ഓ, തലക്ക് ചൂടുമ്പോ വിരിയും. അങ്ങോട്ടൊക്കെ നല്ല ഭംഗിയിലാണ് കിട്ടുന്നത്. അടിപൊളി. ടീച്ചറുടെ പേര്? അതെ അല്ലേ. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അതായത് മുല്ലപ്പൂ കൃഷി കേരളത്തിലും നല്ല സുലഭമായിട്ട് നടക്കുന്ന പറയുന്നത് അല്ലേ. അതാണ്.